സൺഷൈൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ പേര് കേട്ടിട്ടൊന്നും പേടിക്കരുത്. പിന്നെ നമ്മൾ നിത്യേന കുടിക്കുന്ന ജ്യൂസിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഈ വ്യത്യാസം കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, മിക്കവരും ഒന്നെങ്കിൽ ഒരു 10 കുറ്റം പറഞ്ഞാൽ ലാസ്റ്റ് കൊള്ളാം എന്ന് പറയും. അതുകൊണ്ട് ആദ്യമേ കുറ്റം പറയരുത്, കുടിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, എന്നാൽ നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ അങ്ങനെ അതിന് എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ള എന്നാന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഗുവ ജ്യൂസ് വേണം. പിന്നെ വേണ്ടത് കുറച്ച് ജ്യൂസ്, അതായത് ഓറഞ്ച് ജ്യൂസ്. ഈ ഓറഞ്ച് ജ്യൂസ് ഇച്ചിരി മതി. ബേസിക്കലി അതിന് ഇച്ചിരി ഒരു കയ്പ് വരും. എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആ കുരുവൊക്കെ ചേർത്ത് അടിക്കുമ്പോഴത്തേന്. പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്. ഇതിന് ബേസിക്കലി കുറച്ച് പഞ്ചസാര ഇച്ചിരി കുറവാണ്, എന്നാലും നമുക്കൊരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇല്ലേലുണ്ടല്ലോ, നമുക്ക് അതിന് ഒരു ഇഷ്ടം പെടുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് വേണം. അയ്യേ, ജ്യൂസിനകത്ത് എങ്ങനെയാണ് ഉപ്പ് എന്നല്ലേ ഇപ്പോൾ ആലോചിക്കുന്നത്, പക്ഷെ ഉപ്പ് ഇച്ചിരി ആയിടുന്നത് ഒരുപാടൊന്നും ഒഴുകയില്ല. പിന്നെ കുറച്ച് ഒരു പിഞ്ച് എന്ന് പറയുന്നില്ല, ഹാഫ് പിഞ്ച് കുറച്ച് ബ്ലാക്ക് സോൾട്ട്. പിന്നെ വേണ്ടത് കുറച്ച് മിൻറ്റ്. പിന്നെ കുറച്ച് നാരങ്ങ മുറിച്ച്, അതായത് ലെമൺ വെഡ്ജസ്, അതായത് അതും കുറച്ച്. ഇത്രേ വേണ്ടുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് എന്നാ പറയുന്നത്, ഈ മിറണ്ട അങ്ങനെയൊക്കെ ഒരു ഫിസ് പോലെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലബ് സോഡയും കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ. ഇനി ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുകയല്ല, അതിന് പകരം എന്നാ പറയുക, നമ്മുടെ ഇടികല്ലില്ലേ, ഇടികല്ലയിൽ വെച്ച് നമുക്ക് 2-3 സാധനം ഒന്ന് ചതച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തോട്ട് നമുക്കിപ്പോൾ 2 ഗ്ലാസ്സിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അന്നേരം ഈ ലെമൺ വെജസ് ആണെങ്കിൽ ഞാൻ തേണ്ട ഈ ഷേപ്പിനാണ് മുറിച്ചേക്കുന്നത്. അതല്ല ഒറ്റ ഇങ്ങനെ ഈ നാരങ്ങ എന്നാ ഉപ്പിലൊക്കെ ഇടത്തില്ലേ, അച്ചാറിടുന്ന കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 കഷ്ണം എടുത്താൽ മതി. ഇങ്ങനെ ആണെങ്കിലും ഞാനൊരു 4 കഷ്ണം. ഇനി എന്നാന്ന് വെച്ചാൽ മിൻറ്റ് അല്ലേ, മിൻറ്റ് ബേസിക്കലി നല്ലൊരു റിഫ്രഷിങ് സാധനമാണ്. അന്നേരം ഒരു 2-3 എണ്ണം ഇടാം കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ ഒരു എന്നാ പറയുന്നത്, ബ്ലാക്ക് സോൾട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഇച്ചിരി, ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി അതിനൊരു തന്തൂർ എഫക്റ്റ് വരും. അതുകൊണ്ട് ചിലർക്കൊന്നും അത് പിടിക്കുകയല്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഉപ്പ്, ഇന്ദുപ്പ് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. അന്നേരം ഇതും ഒരു 1/2 പിഞ്ചൊക്കെ ഇട്ടേച്ചാൽ മതിയേ. ഒരു 2 ഗ്ലാസിൻ്റെ അരിയാണ് ഞാനീ പറയുന്നത്. ഇത് അങ്ങോട്ട് ഇട്ടേച്ച് ഇനി ആരോടെങ്കിലും വലിയ ദേഷ്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള ദേഷ്യം ഇതിനകത്ത് തീർക്കാം. ഇനി ഇത് നമ്മൾ സ്മാഷ് ചെയ്തില്ലേ, ഇനി എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു അളവ് ഗ്ലാസ്. ഇതിപ്പോൾ അളവ് ഗ്ലാസ്സാണെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. എനിക്ക് ഒരു അളവ് ഗ്ലാസ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് അളവ് ഗ്ലാസ് എടുക്കുവാന്നേലും അതിന് ഒരു 3/4 പോർഷൻ ഓഫ് ഗോവ ജ്യൂസ് എടുക്കണം. ഏത് ഗ്ലാസ് ആയാലും 3/4 കപ്പ്. പേരയ്ക്ക അടിച്ചെടുക്കുവാന്നേൽ കുറച്ചുകൂടെ നമ്മൾ ഫ്രഷ് ആയിരിക്കും. അപ്പത്തേനും ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം, ഫ്രഷ്നോളവും വരികയില്ല നമ്മൾ മേടിക്കുന്നത്, എപ്പോഴും ഫ്രഷ് എടുത്താൽ മതി കേട്ടോ. വേണ്ടേ 3/4 കപ്പ്. അതിൻ്റെ ബാക്കി നമ്മൾ ഓറഞ്ച് ജ്യൂസും കൂടെ ഇതിനകത്ത് ഒഴിച്ച് ഫുൾ കപ്പാക്കുക. ഓറഞ്ച് ജ്യൂസ് ഒത്തിരി ഒന്നും ഒഴിച്ചേക്കരുത്, പറയുന്നത് എന്നാന്നോ അതിനൊരു ഇച്ചിരി കയ്പില്ലേ, അത് പിന്നെ നമ്മൾ കോഫ് സിറപ്പൊക്കെ കുടിച്ച പോലെ ഇരിക്കും. എന്നേച്ച എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ദേഷ്യം തീർത്ത് വെച്ചേക്കുന്നില്ലേ, അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ജ്യൂസ് ഇത് നല്ലതായിട്ട് ഇളക്കണം. ഇതിനകത്തോട്ട് അന്നും ഞാൻ പറഞ്ഞ, ഇനി ഒന്നെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഓപ്ഷനുണ്ട് തേനിടാം. പക്ഷേ തേൻ കുടിച്ച് കുടിച്ചാൽ ഞാൻ മെലിഞ്ഞു പോകുകയല്ലേ, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുക. ഇതിപ്പോൾ 1/2 സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതേപോലെ നമുക്ക് 1 കപ്പ് കൂടെ എടുക്കണം. അളവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുക, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ 1 കപ്പ് കൂടെ ഇതിനകത്ത്. നാലായിട്ട് ഇറക്കി അടച്ചോണം, ഇല്ലെങ്കിൽ ജോലിയാവും. ഇത് തന്നെ എനിക്ക് ജോലിയാവുമോ എന്ന് എനിക്കറിയാൻ മേല ഇല്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. അതല്ല, ഓറഞ്ച് ജ്യൂസൊക്കെ നല്ല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. പേരക്കായുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഇത് ബാക്കി വന്ന 2 ചെയ്തപ്പോൾ കിട്ടിയതാ. അപ്പോൾ ഇനി വേറെ ജ്യൂസസ്സൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം കേട്ടോ.
ആയി വരുന്നതേ ഉള്ളൂ. എന്നേച്ച് ഒരു സ്പൂൺ എടുത്തിട്ടെ, ഈ സോഡ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് അങ്ങ് മിക്സ് ആവണ്ട, അതിന് വരെ ഇച്ചിരി മേലോട്ട് നിന്നേച്ചാൽ മതി. അതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു ട്രിക്കാണ്, മിക്കവർക്കും അറിയായിരിക്കും എന്നാന്ന് വെച്ചാൽ, സ്പൂൺ നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡിലോട്ട് ഈ സ്പൂൺ ഒന്ന് തൊട്ടിക്കണം. ഈ തൊട്ടിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചേച്ചാൽ മതി. ഇത് എന്തായാലും ഐസ് ഇട്ടേക്കുക, നമുക്ക് ജ്യൂസ് തന്നെ, തണുത്ത ജ്യൂസ് അല്ലേ ഏറ്റവും നല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്ന ടേബിളിൽ ഇരിക്കുവാന്നേല് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം. അതല്ല, ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഗസ്റ്റിനി വരാൻ ഇച്ചിരി നേരമുണ്ടല്ലോ, അന്നേരം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാവേ. നമുക്ക് എന്തായാലും സർ കുടിക്കുമ്പോൾ മുഖത്തോട് തന്നെ ശ്രദ്ധിക്കാം കേട്ടോ, പക്ഷേ പ്രശ്നമൊന്നുമില്ല, നല്ല ഡ്രിങ്കാണ്.